അത് ഇടത് പോലീസ് തന്നെയാണ്. അതിന് ഒരടി പോലും അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല. നമ്മൾ നിലപാടിൽ മാറ്റില്ലാത്ത ആളാണ്. പറഞ്ഞു വന്നത് നമ്മളെ സ്വപ്ന സന്ദേശവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. എൻ്റെ യമാമാരെ, വല്ല ആവശ്യമുണ്ടായിരുന്ന വെറുതെ ഓരോരോ പണികൾ ചോദിച്ച് വാങ്ങിയിരിക്കുകയാണ്. എന്തായാലും പണിയല്ല, പാലും വെള്ളത്തിൽ കിട്ടി തുടങ്ങി. ഹൈ, എന്തായി കേൾക്കണത്? സ്വപ്ന സുരേഷിൻ്റെ ഒച്ചപ്പാട് റെക്കോർഡിൽ പങ്ക് കേരള പോലീസിൻ്റെ വാദം ഇപ്പോൾ പൊഴിയാണ്. എന്നാൽ സ്വപ്ന ഇടുക്കി കൊടുത്ത മൊഴിയിൽ സംഭവം മാറി മറിയാണ് കേട്ടോ. പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ കൊണ്ട് പറയിച്ച കാര്യങ്ങളാണ് ശബ്ദ സന്ദേശത്തിൽ ഉണ്ടായിരുന്നതെന്നാണ് സ്വപ്ന പറയുന്നത്. ഇത് ഇതായിട്ട് ബന്ധപ്പെട്ടിട്ട് സ്വപ്ന എൻഫോഴ്സ്മെൻറ്റിനും ക്രൈംബ്രാഞ്ചിനും എല്ലാം മൊഴി അടങ്ങിക്കും. ഇതിപ്പോൾ ഇടത് പോലീസെ പണി പാളിയോടെ, പണി പാളിയെന്ന്. പോലീസ് ഇടതാണോ ഇനി വലതാണോ സെൻ്ററാണോ ഒന്നും ഞമ്മക്കറിയണ്ട. മാണ്ടാത്ത പണിയെടുത്താലേ തൊപ്പിയേറിക്കണം, അതത്രേ ഉള്ളൂ. നമ്മളങ്ങനെയല്ലേ. ആദ്യം നമ്മുടെ വനിതാ പോലീസിനൊപ്പം സെൽഫി എടുത്തു എന്നൊക്കെയുള്ള വിവാദങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു. അതൊക്കെ പോട്ടെ, ആരാണെങ്കിലും ഒരു സെൽഫി എല്ലാം എടുക്കണമെന്ന് ആഗ്രഹമുണ്ടാവും. ഒരു സുന്ദരിയായൊരു പെണ്ണിനെ കണ്ടാൽ അങ്ങക്കും ഉണ്ടാവും, എനക്കും ഉണ്ടാവും, ആർക്കാണെങ്കിലും ഉണ്ടാവും ഒരു സെൽഫി എടുക്കാനുള്ള മോഹമൊക്കെ. എന്തായാലും റെക്കോർഡ് ചെയ്ത പരിപാടി മോശമായിപ്പോയി, വൻ മോശമായിപ്പോയി. അതും ചിലരെയൊക്കെ വെള്ള പൂശാനേ. അയ്യേ, നാണക്കേടാണേ. ഒപ്പം ഉണ്ടായിരുന്ന ഒരു വനിതാ പോലീസുകാരി പറഞ്ഞ അനുസരിച്ചാണ് കാര്യങ്ങളാണ് താൻ ടെലിഫോണിലൂടെ പറഞ്ഞതെന്നാണ് സ്വപ്ന വീണ്ടും വീണ്ടും പറയുന്നത്. അതും പോരാഞ്ഞിട്ട് ഫോണിലൂടെ സംസാരിച്ചത് ആരോടാന്ന് വിചാരിച്ചിട്ട, അതും ഒരു പോലീസുകാരനോട്, യമാനോട്. നല്ല പുകിലായി. മുഖ്യമന്ത്രി ബാവാന്നേ, പോലീസ് ഉദ്യോഗസ്ഥരെ തന്നെ കൊണ്ട് ഇക്കാര്യങ്ങൾ നിർബന്ധപൂർവം പറയിപ്പിക്കുകയായിരുന്നു എന്നുമാണ് സ്വപ്ന മൊഴി നൽകിയിരിക്കുന്നത്. ഇത് കേരള പോലീസിനോടും സ്വപ്ന ഉന്നയിച്ചതോടെ വിവാദങ്ങൾ വീണ്ടും വീണ്ടും കൊഴുക്കുകയാണ്. തെരഞ്ഞെടുപ്പ് ദേ എന്ന് പറഞ്ഞങ്ങ് പോയി. LDF തൂത്ത് വാരുകയും ചെയ്ത് അടിച്ചു വാരിപ്പോയി. എന്നിട്ട് എന്താ അവസ്ഥ? കടത്ത് കേസ് കഴിഞ്ഞു, അതിലൊരു മാറ്റമില്ല കേട്ടോ അല്ലേ. കള്ളക്കടത്ത് കേസ് കഴിഞ്ഞു. സ്വപ്നയുടെ ശബ്ദരേഖ റെക്കോർഡ് ചെയ്തതിന് പിന്നിൽ രാഷ്ട്രീയ നേതാവിൻ്റെ അടുത്ത ചങ്കയ്യ പോലീസ് ഉദ്യോഗസ്ഥനാണെന്ന പേരിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ വിവാദങ്ങൾ ഉയർന്നിരുന്നു. ഫോൺ വിളി നടന്നത് ജയിലിൽ നിന്നല്ലെന്നും ED വ്യക്തമാക്കിയിരുന്നു. സ്വർണ്ണക്കടത്ത് കേസ് പ്രതി സ്വപ്ന സുരേഷിൻ്റെ ശബ്ദരേഖ പുറത്തു വന്നതിന് പിന്നിൽ സർക്കാർ കാരണങ്ങൾ ഉണ്ടെന്ന നിഗമനത്തിലാണ് കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ പോക്ക്. കേന്ദ്രം എന്തായാലും അഡ്ഡപ്പെട്ടല്ലോ പോട്ട്. മുഖ്യമന്ത്രിയിലേക്കും മറ്റ് ഉന്നതരിലേക്കും അന്വേഷണം നീളുമോ എന്ന ഭയം കൊണ്ടാണ് സ്വപ്നയെ മൊഴി കൊണ്ട് സർക്കാരിനെ ക്ലീൻ ചീറ്റ് നൽകുന്ന വിധത്തിലുള്ള ശബ്ദരേഖ തുടക്കത്തിൽ തന്നെ പുറത്തു വിട്ടത്. എന്തെല്ലാം കളിയാപ്പ നടക്കുന്നേ. ഇങ്ങനെ ശബ്ദരേഖ പുറത്തു വന്നതിൽ ഇടത് കേന്ദ്രങ്ങളിൽ നിന്നുള്ള സംഘടിതമായ ഗൂഢാലോചനയാണെന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. എന്തായാലും ക്ലീൻ ചീറ്റ് നൽകാൻ വേണ്ടി ചൊപ്പനേനെ കൊണ്ട് ഉമ്മാതിരി പരിപാടിയെല്ലാം ഒരു പോലീസുകാരനും എടുക്കരുത്, നമ്മൾ സമ്മതിക്കരുത്. പോലീസുകാർ ജനങ്ങൾക്ക് വേണ്ടി സ്വതന്ത്രരായി പ്രവർത്തിക്കേണ്ട ആൾക്കാരാണ്. ഒരു രാഷ്ട്രീയക്കാർക്കും അടിമകളാകരുത്.